ഹലോ, വെൽക്കംസ് ടു കിച്ചീസ് ക്രിയേഷൻ. എല്ലാവരും സേഫായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ബീഫ് കുരുമുളകിട്ട് വരട്ടിയതാണ്. ബീഫ് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു എനിക്കറിയാം. എനിക്കും ബീഫ് വരട്ടിയത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി 1 കിലോ ബീഫാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നല്ലോണം കഴുകി വെച്ചിട്ടുണ്ട്. കുക്കറിലിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇത്തിരി ഉപ്പും ചേർത്ത് ഒരു 6-7 വിസിൽ വരുത്തിയെടുക്കണം. രണ്ട് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 25 ചെറിയുള്ളി അരിഞ്ഞത്, 1 തക്കാളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 4 പച്ചമുളക് ചെറുതായിട്ടരിഞ്ഞത്, കുറച്ച് കറിവേപ്പില. ഇത്രയുമാണ് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത്. പിന്നെ പൊടികൾ ചേർത്ത് കൊടുക്കണം. അതിൻ്റെ അളവ് ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് പറയാം. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം. ഒരു ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഫ്രൈ പാൻ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ബീഫ് റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളി ഒരുവിധം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് വഴറ്റി കൊടുക്കണം. നമുക്കിതിനകത്തേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി വാട്ടിയെടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തക്കാളി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാളയും തക്കാളിയും എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 1 ചെറിയ സ്പൂൺ മുളക് പൊടി, 1 ചെറിയ സ്പൂൺ മല്ലിപ്പൊടി, 1 ചെറിയ സ്പൂൺ പെരിഞ്ചീരകപ്പൊടി, 1 വലിയ സ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടിയാണ് നമ്മൾ കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടത്. 1 ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം പൊടി ചേർക്കുന്ന സമയത്ത്.
ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. പൊടികളുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു 5-10 മിനിറ്റോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ബീഫ് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. ആ കുരുമുളകൊക്കെ ഇട്ടതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വളരെ ഈസിയാണ്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് പകർത്തിയെടുക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി വേറൊരു ഡിഷുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.